ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്, വെള്ളിയാഴ്ച. അതുപോലെ തന്നെ ഈ മാർച്ച് സീരീസിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം. ഇനിവേ, ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 43 പോയിൻ്റെയും സെൻസെക്സിൽ 139 പോയിൻ്റെയും ഇറക്കത്തോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ 5 പോയിൻ്റ് ഉയർച്ചയോടുകൂടിയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1417 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1586 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, നമ്മുടെ രണ്ട് സ്റ്റോക്കുകൾ നമ്മുടെ കവറേജിലുള്ള സ്റ്റോക്കുകളാണ്. ഒന്ന് സീല്, അതിൽ NCLT പ്രൊസീഡിങ്സിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടൊരു വാർത്തയാണ് ഇന്നലെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക്, എന്തൊക്കെയാണ് മാർച്ച് സീരീസിൻ്റെ ഔട്ട്ലുക്ക്സ് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനെ മുന്നോടിയായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടങ്ങാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്വിംഗ് ഇസ് കിങ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ചാർജിന് നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും സ്വിംഗ് സജഷൻസും എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാവുന്നതാണ്. സോ ഇന്നത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നൽകുന്നത് 17500 മുകളിലുള്ള ക്ലോസിംഗ് തന്നെയാണ്. സംഹവ് 500 മുകളിൽ മാനേജ് ചെയ്യുന്ന വേണം പറയാൻ. 17450 ലെവലുകളിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് നിഫ്റ്റി മുന്നോട്ടേക്ക് പോയത്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഇൻഡെക്സിൽ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും. ഇത് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ പറയുന്നതാണ്. ഇൻഡെക്സിൽ വോളറ്റാലിറ്റി കൂടുതലും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് കൂടുതലായിട്ടുള്ള ദിവസങ്ങളായിരിക്കും മാർക്കറ്റിൽ വരാനുള്ളത്. എനിവേ, മാർച്ച് സീരീസിലെ റോൾ ഓവർ ഡാറ്റാസ് അതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അനാലിസിസുകൾ വിശദമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ഇന്നലത്തെ ക്ലോസിംഗ് നൽകുന്ന സൂചന, പ്രത്യേകിച്ചും എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ലെവലുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രസിഷൻ ലഭ്യമാവില്ല. എങ്കിലും 17350-400 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് സപ്പോർട്ട് സോണായിട്ടും, അതേസമയം 17700-750 ഒരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ടും വർത്തിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ എനിവേ, US മാർക്കറ്റിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നാസ്ഡാക്കും S&P 500 ഡോജോൺസും ഒക്കെ തന്നെ 100-120 പോയിൻ്റ് അല്ലെങ്കിൽ 80 പോയിൻ്റ് അങ്ങനെ ഏതായാലും 1% താഴെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 10-year ട്രഷറി ബോണ്ട് താഴോട്ട് വന്നിട്ടുണ്ട്, 3.83 വന്നിട്ടുണ്ട്. 4% അടുത്ത് വന്നിരുന്നത് താഴ്ന്നോട്ട് വന്നിട്ടുണ്ട്. സോ എനിവേ, കുറേ ദിവസങ്ങളായിട്ട് താഴോട്ട് പോയിരുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ പെൻഡിങ്, ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്നുള്ള പേടി പയന്ന് അമേരിക്കൻ വിപണികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിവേ, ഇന്നലെ ഒരു ക്ലോസിംഗ്, ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് സോണിലാണ് എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് പോസിറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലെവലുകൾ വരുമ്പോഴും കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഇന്ത്യൻ മാർക്കറ്റ് വിധേയമാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അവിടെ ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും റഷ്യയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനം ഉണ്ടാകുമോ എന്നുള്ള ഇൻ്റർനാഷണൽ ടെൻഷൻ അവിടെ നിൽക്കുന്നുണ്ട്. സോ വീക്കെൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓൾറെഡി ഒരു ലൈറ്റ് പൊസിഷനാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഓവർസോൾഡാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ചെറിയ ട്രിഗറുകൾ പോലും തന്നെ പോസിറ്റീവ് മോഡിലേക്ക് ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾ കാണാനുണ്ട്. അതുവേ, അതേസമയം ഗ്ലോബൽ ടെൻഷൻ മറ്റു കാര്യങ്ങളും കൂടുതലും സെല്ലിംഗ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വീക്കെൻഡുമായിട്ട് നിന്നിച്ചിട്ട് വീക്ക്നെസ് വരാം. സോ 17350 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ക്രൂഷ്യൽ ലെവൽ. ബജറ്റിൻ്റെ സമയത്തുണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പാനിക് സെല്ലിങ്ങിലേക്ക് വരുന്നുള്ളൂ. അതേസമയം 17700-17750 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നു. ഇനി ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കാം. അതിലൊന്ന് സീലായിരുന്നു. ഇന്നലെ സീലിൻ്റെ ഓഹരികളിൽ ഏകദേശം 10% അധികം കറക്ഷൻ വന്നു. 210 നിലവാരത്തിൽ ക്ലോസ് ചെയ്തിരുന്ന ഒരു ഓഹരി ഇന്നലെ 185 വരികയുണ്ടായി. സോ എനിവേ, ചെറിയ റിക്കവറിയോടുകൂടിയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. എന്താണ് സീലിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്തൊരു സ്റ്റോക്കായിരുന്നു, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു സ്റ്റോക്കായിരുന്നു. കാരണം ഞങ്ങളൊരു പ്രത്യേക വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫണ്ടമെൻ്റൽ വാല്യുവേഷനിലും കാര്യങ്ങളിലും ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇന്നലെ സംഭവിച്ചത്, നമുക്കറിയാം സീ ആൻഡ് സോണി മെർജർ ഓൾറെഡി അപ്രൂവലായി കിടക്കുകയാണ്. അതേ സമയത്ത് അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ അത് പെൻഡിങ് ആയിരുന്നു. ഇന്നലെ വന്നത് ഒരു ഒരു പ്രത്യേകിച്ചും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മൂവ് ആയിരുന്നു നടന്നത്. അതായത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും എൻ സി എൽ ടിയിൽ, അതായത് നാഷണൽ കോർട്ട് ഓഫ് നാഷണൽ ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതായത് ഇൻഡസിൻഡ് ബാങ്കിന് കുറച്ച് ക്ലെയിം കിട്ടാനുള്ളത് സീ എൻ്റർടൈൻമെൻ്റ് തരണമെന്നുള്ളതാണ്. ഏകദേശം 88 കോടി രൂപയുടെ ഒരു ക്ലെയിം ആണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ശരിക്കും സീ എൻ്റർടൈൻമെൻറ്റ് വരുത്തി വെച്ച കടമല്ല. സീ എൻ്റർടൈൻമെൻറ്റ് അവരുടെ മറ്റൊരു സിറ്റി ഗ്രൂപ്പിൻ്റെ മറ്റൊരു കമ്പനി ആയിട്ടുള്ള സിറ്റി ഗ്രൂപ്പിൻ്റെ കമ്പനിക്ക് തന്നെ ജാമ്യം നിൽക്കുക എന്ന് പറയാം. അതായത് ഒരു ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന, ഡെറ്റ് സർവീസിന് ഗ്യാരണ്ടറായിട്ട് നിന്ന ഒരു കേസ് ഉണ്ടായിരുന്നു 2019-20 കാലഘട്ടത്തിലായിരുന്നു അത്. അപ്പോൾ അവർ അന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മുടക്കിയിരുന്നു. ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മുടക്കിയ സമയത്ത് ആ ഒരു പണം ഇപ്പോൾ സീ എൻ്റർടൈൻമെൻറ്റ് തരണം എന്ന രീതിയിലാണ് ഇൻഡസിൻഡ് ബാങ്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എൻ സി എൽ ടിയിൽ. എൻ സി എൽ ടി അത് ഫയലിൽ സ്വീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നടത്താൻ അദ്ദേഹം അവരെ ഒരു പ്രതിനിധിയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവ ഒരു 88 കോടി രൂപയുടെ പ്രൊസീഡിങ്സ് അല്ല പ്രശ്നമായത്. പ്രശ്നമായത് ഇങ്ങനെയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ എൻ സി എൽ ടി ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള മെർജറിനെ ബാധിക്കുമെന്നുള്ളതാണ്. സോണിയുമായിട്ടുള്ള മെർജറിനെ വീണ്ടും ഡിലേ ആക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടക്കം പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. അതിനെ സംബന്ധിച്ചിട്ടാണ് വീണ്ടും ഈ ഓഹരിയിൽ താഴോട്ട് അല്ലെങ്കിൽ ഒരു ഇടിവിന് കാരണമായത്. ഇപ്പോൾ ഇന്നലെ തന്നെ അവരുടെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന്, പുനീത് ഗോയൻകയുടെ ഭാഗത്തു നിന്ന്, അദ്ദേഹത്തിന് ഇപ്പോൾ 4% സ്റ്റേക്ക് മാത്രമാണ് കമ്പനിയിലുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂവ് വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ മൂവ് ചെയ്യും. എൻ സി എൽ ടിയുടെ ഈ ഒരു വിധിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഫയൽ സ്വീകരിച്ചതിനെതിരെ മുന്നോട്ടേക്ക് പോകും, അപ്പീലിന് പോകും എന്നുള്ളതാണ്. അപ്പോൾ എൻ സി സിക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ പറയുന്ന ക്ലെയിം 88 കോടി രൂപയുടെ ക്ലെയിം എന്ന് പറയുന്നത് ഇപ്പോൾ Q3 റിസൾട്ട് സീടെ വന്നതാണ്. Q3 റിസൾട്ടിൽ ഏകദേശം 22 കോടി രൂപയോളം പ്രോഫിറ്റ് കമ്പനിക്കുണ്ട്. അതുപോലെ 2100+ രൂപയുടെ വരുമാനം കമ്പനിക്കുണ്ട്. ഫിനാൻഷ്യലി കമ്പനി ഇപ്പോഴും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഡെറ്റ് ഇഷ്യൂ ഒരു തരത്തിലും കമ്പനിയെ ബാധിക്കാനും പോകുന്നില്ല, ഈവൻ അത് സെറ്റിൽ ചെയ്താൽ പോലും. നേരെ മറിച്ച് ഈ ഒരു മെർജറിനെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് കോർപ്പറേറ്റ് ലോയേഴ്സ് അവകാശപ്പെടുന്നത്. സീക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ പറയുന്ന ഈ ക്ലെയിം സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ല എങ്കിൽ ഇതിനെതിരെ അപ്പീൽ പോവുക. കാരണം 2019 ഡിഫോൾട്ട് വരുത്തി എന്നാണ് പറയുന്നത് സിറ്റി ഗ്രൂപ്പ്. അതായത് ഇവർ ജാമ്യം നിന്നിരിക്കുന്ന ആ ഒരു ഫേം ഡിഫോൾട്ട് വരുത്തി. അപ്പോൾ അതിന് അവരുടെ ഈ ജാമ്യ വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ ഗ്യാരണ്ടർ കരാർ പ്രകാരം ഒരു ക്വാർട്ടറിലേക്കുള്ള ഇൻട്രസ്റ്റും അതിൻ്റെ മുതൽ എമൗണ്ടും സീ എപ്പോഴും വെച്ച ഗ്യാരണ്ടർ അവരുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ്. പക്ഷേ അത് നടന്നില്ല. ആ ഡ്യൂസ് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോൾ സീയിൽ നിന്നും റിക്കവർ ചെയ്ത് തരണമെന്നാണ് ഇൻഡസിൻഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. സോ അതും ഫയൽ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസോർഷ്യം ഓഫ് ക്രെഡിറ്റേഴ്സും സി ഒ സി ഒക്കെ രൂപീകരിച്ച് അതിൻ്റെ പ്രൊസീഡിങ്സ് കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട്. ചിലപ്പം 5 മുതൽ 6 വരെയൊക്കെ ചിലപ്പോൾ ഡിലേ ആയി വരുന്നേക്കാം. അതിലേക്ക് പോകാതെ സെറ്റിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ മെർജർ പ്രൊസീഡിങ്സിലേക്ക് പോകാനുള്ള സീയുടെ മറ്റൊരു ഭാഗം. അപ്പോൾ എന്താണ് നടത്താൻ പോകുന്നത്? പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ പറയുന്നത്, ഇങ്ങനെ പണ്ടൊരു കേസിലൊക്കെ വന്ന സമയത്ത് സുപ്രീം കോർട്ട് തന്നെ വിധിയുണ്ടായിരുന്നു, വേണമെങ്കിൽ വിദർഭ ഇൻഡസ്ട്രീസിൻ്റെ കേസിലായിരുന്നു, അത് വേണമെങ്കിൽ എൻ സി എൽ ടിക്ക് കേസെടുക്കാം, അല്ലായെങ്കിൽ അത് എൻ സി എൽ ടിയുടെ നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ നിൽക്കുന്നുണ്ട്. അല്ലായെങ്കിൽ മൂന്നാമതൊരു പ്രൊവിഷൻ 2019 സമയത്ത് ഡിഫോൾട്ട് ചെയ്തു എന്ന് പറയുന്നതാണ്. ആ സമയത്ത് കോവിഡിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് എൻ സി എൽ ടി പ്രൊസീഡിങ്സും ഡെറ്റ് ഡിഫോൾട്ട്സും എടുക്കാൻ പറ്റില്ല എന്നുള്ള നിയമം കമ്പനി ലോ പ്രകാരം ആ സമയം ഉണ്ടായിരുന്നു എന്നും പറയുന്നു. സോ എനിവേ, നിയമപോരാട്ടങ്ങൾ അല്ലെങ്കിൽ ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താകുമെന്നറിയാം. പക്ഷേ ഇതിൽ നമുക്ക് ആസ് എ ഷെയർ ഹോൾഡർ നമ്മൾ നോക്കേണ്ടത്, ഈ ഒരു തീരുമാനം കൊണ്ട് മെർജർ വൈകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ന്യൂസുകൾ വരികയാണ്, മെർജറിനെ ഇത് എഫക്റ്റ് ചെയ്യില്ല, ഈ ഒരു പ്രൊസീഡിങ്സ് കൊണ്ട് മെർജർ വൈകില്ല, മെർജർ ഇല്ലാതാവുന്നല്ല, മെർജർ ഡിലേ ആകുമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സോണി സീ മെർജർ ഓൾറെഡി പ്രപ്പോസ്ഡ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്ലെയിമിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ പറയുന്ന പോലെ അവസാനം അത്താഴം മുടക്കാൻ നിർക്കോലി കടിച്ചാലും മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു ക്ലെയിം കൊണ്ട് ഇനി കൂടുതൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ സമ്മതപത്രം മാക്കിക്കൊണ്ട് മാത്രമേ ഇനി ഫർദർ മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷേ അതിന് മുന്നേ ഇത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, സി മുന്നോട്ട് വന്ന് ഈ കരാറ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിഡ്രോ ചെയ്തിട്ട് ഫർദർ മെർജർ പ്രോസസ്സുമായിട്ട് സീക്ക് മുന്നോട്ട് പോകാം. സോ ഈ തീരുമാനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇനി സീയുടെ കുറച്ച് ദിവസത്തെ സ്റ്റോക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓൾറെഡി ഇപ്പോൾ വൈകുന്നേരം വന്ന എക്സ്ചേഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം
അവരുടെ എഫ് എൻഡോ സെഗ്മെൻറ്റ് ക്യാൻസലായിട്ടുണ്ട്. കാരണം ഈ ഒരു ന്യൂസ് എൻ സി എൽ ടിയിൽ വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ എഫ് എൻഡോ സെഗ്മെൻറ്റിലേക്ക് മാറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഫ് എൻഡോ സെഗ്മെൻറ്റിൽ നിന്നും അവർ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. സോ ഇതുമാണ് സി ആയിട്ട് ബന്ധപ്പെട്ട ഇത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കാണ് സി എന്ന് പറയുന്നത്. സോ ഈ ഒരു വാർത്തയുടെ പുറകിൽ നിന്നുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. സോ ഇപ്പോഴും സിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിലും മെർജർ പ്രോസസ്സിലൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിവേ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ടാവും, ന്യൂസുകൾ വരും. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ മെർജർ ക്യാൻസൽ ചെയ്യുന്നില്ല, സി മുന്നോട്ട് പോകുന്നു എന്ന് അർത്ഥമുള്ളതുകൊണ്ട് തന്നെ സി ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. പിന്നെ നിങ്ങൾ സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് വാങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 1 to 2 years പ്രോസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് വാങ്ങണം എന്ന ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോഴും പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാം, അതിനെ കൃത്യമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കാവുന്നതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഓഹരി വാങ്ങുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു മൊത്തം ക്യാപിറ്റൽ, ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ നിങ്ങളൊരു സ്റ്റോക്കിലേക്ക് കമ്മിറ്റ് ചെയ്യാതിരിക്കുക. രണ്ട്, നിങ്ങൾക്ക് അത് ലോങ് ടേമിലേക്ക് വെക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ചിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ന്യൂസുകൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള നമ്മുടെ പ്രിഡിക്റ്റഡ് അല്ലാത്ത ന്യൂസുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വോളറ്റാലിറ്റി ഉണ്ടാകും. ആ വോളറ്റാലിറ്റിയിൽ പാനിക് ആവാതിരിക്കുക. അണ്ടിൽ ആൻഡ് അൺലെസ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ മാറ്റമില്ലാത്തടത്തോളം കാലം സ്റ്റോക്കിൽ വിശ്വാസം കാണിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിൽ പറയാനുള്ളത്. പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു ന്യൂസ് നമ്മളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നമ്മൾ വളരെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡിമർജർ പ്രോസസ്സ് കോർപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അംഗീകരിച്ചു എന്നുള്ള വാർത്തയാണ്. സോ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് ഇതിൻ്റെ ഫയൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് പോകും. ഇത് എക്സ്ചേഞ്ചിനെ അറിയിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. എനിവേ, ഡിമർജർ പ്രോസസ്സ് യാഥാർത്ഥ്യമായിരിക്കുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കണക്കനുസരിച്ചിട്ട്. അതുപ്രകാരം ഇനി ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കോർ അസറ്റ്സുകളും നോൺ കോർ അസറ്റ്സുകളും രണ്ടും രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് കമ്പനികളായിട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കമ്പനിയുടെ ലാൻഡ് അസറ്റ്സുകളും അതുപോലെ തന്നെ കമ്പനിയുടെ ബിൽഡിങ്ങുകളും മറ്റും തന്നെ നോൺ കോർ അസറ്റ്സുകളായിട്ട് വേറെ തന്നെ ഡിമർജ് ചെയ്ത് അതിനെ വാല്യൂ ചെയ്ത് അതിനെ വേറൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുകയും ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കോർ അസറ്റ്സുകൾ മറ്റൊരു കമ്പനിയായിട്ട് നിലനിർത്തുകയും ചെയ്യും. ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡിമർജർ പ്രോസസ്സ് വരുമെന്നും അതിൻ്റെ വാല്യൂ അൺലോക്കിംഗ് ഉണ്ടാകുമെന്നും അതിൻ്റെ അസറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. സോ ഏതായാലും വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഡിമർജർ ന്യൂസ് എനിവേ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതറിഞ്ഞതിന് ശേഷം ഇന്നലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 118, 16, 17 നിലവാരത്തിൽ നിന്ന് 126 നിലവാരത്തിലേക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരികയുണ്ടായി. സോ എനിവേ, ഗവൺമെൻറ് ഇനി പ്രൊസീഡിങ്സ് തുടങ്ങാൻ പോകുന്നു ഡിമർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരുപാട് നല്ല അസറ്റ്സുകൾ ഈ കമ്പനിയുടെ പേരിലുണ്ട്. ആ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ആ വീഡിയോ കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിമർജർ പ്രോസസ്സും വാല്യൂ അൺലോക്കിങ്ങും അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുക. സോ എനിവേ, അങ്ങനെ ഒരു വാല്യേഷൻ വരികയാണെങ്കിൽ വളരെ രീതിയിൽ വാല്യേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഓഹരിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഈ ഒരു ലെവലുകളിൽ ന്യൂസ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവായിട്ടൊക്കെ വോളറ്റിലിറ്റി വന്നേക്കാം. സോ അത് നിങ്ങളുടെ റിസ്ക് കാപ്പിറ്റൽസ് അനുസരിച്ച് ഹോൾഡ് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ്. ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോർട്ട്ഫോളിയോയിൽ വെക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഞാനിതിൻ്റെ ഓൾറെഡി പേഴ്സണലിയായി എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നതുമാണ്. നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ സജസ്റ്റ് ചെയ്തതുമാണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ. കാരണം ഈ രണ്ട് സ്റ്റോക്കിലും ഞാൻ പേഴ്സണലായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഒരുപാട് ആൾക്കാർ സീയുടെ കേസിൽ പാനിക്കായി. എന്താണ് സീയിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത്, പ്രത്യേകിച്ച് ഇത്ര പെട്ടെന്നൊരു ഡ്രാസ്റ്റിക്, പ്രത്യേകിച്ചും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയേറെ പാനിക്കാണ്. അപ്പോൾ സീയിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സീ മെർജർ പ്രോസസ്സ് ക്യാൻസൽ ആയിട്ടില്ല, ഡിലേ ആവുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ എനിവേ, ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ്, ഒരു വീക്കെൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ടെൻഷനും മറ്റു കാര്യങ്ങളും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ലെങ്കിൽ ചെറിയ പോസിറ്റീവ് ന്യൂസുകൾ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രിഗർ ചെയ്യും, പോസിറ്റീവ് മൂഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം 17,700-17,750 ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 17,350 ഒരു മേജർ സപ്പോർട്ട്, മൈനർ സപ്പോർട്ട് 17,400-450 ലെവലുകൾ.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും മോശം വരണമെന്നുകൊണ്ട് ഒരു സ്റ്റോക്കും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല. മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഞാനിവിടെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാറുള്ളത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒരാൾക്കും നമ്മുടെ കൂടെ വന്നിട്ട് നഷ്ടമുണ്ടാവണം എന്നുള്ള ആശയോട് കൂടി ഒരിക്കലും ഞങ്ങൾ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാനൊന്നും സംസാരിക്കാറില്ല. കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽ സ്റ്റഡീസും കാര്യങ്ങളും നടത്തിയതിന് ശേഷമാണ് എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള 100% ഒരു അക്യുറസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ന്യൂസിനോട് പ്രതികരിക്കുന്ന സമയത്ത് നമുക്ക് പാനിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. സോ എനിവേ, ലോങ് ടേമിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു സീൽ വെൽത്ത് ക്രിയേറ്റർ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായിട്ട് മാറുന്ന സമയത്ത്, മർജറുമായിട്ട് ബന്ധപ്പെട്ടുന്ന സമയത്ത്, അവരുടെ കയ്യിലുള്ള കോൺട്രാക്റ്റുകൾ, അതും ആ ഒരു വീഡിയോയും പ്ലീസ് ദയവായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സീ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തത് ഒന്നുകൂടി കാണുക. ആ ഒരു ഫണ്ടമെൻ്റലും വാല്യുവേഷനിലും ഒന്നും തന്നെ ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. അതേപോലെ മാസങ്ങളോളം മുമ്പേ ചെയ്തിട്ടിരിക്കുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിമർജർ ന്യൂസും നിങ്ങളൊന്ന് കാണുക. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം സ്റ്റോക്കിനെ വിലയിരുത്തുക. സോ എനിവേ, മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് വീക്കെൻഡ്. വീക്കെൻഡ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.